മനുഷ്യ കേരളം കണ്ട ഏറ്റവും നടുങ്ങി നിൽക്കുന്ന ഒരു ദുരന്തം അത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതെ, നമ്മൾ ഈ പറയുന്നതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തിയാണ് ദുരന്തത്തിന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ജോണേട്ടാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നടുങ്ങിപ്പോയി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദുരന്തത്തെ വിശേഷിപ്പിക്കാമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ഇന്ത്യൻ ആർമിയുടെ വലിയൊരു സംഘം തന്നെ ആ ഭാഗത്തേക്ക് ഇരച്ചെത്തുകയാണ്. വയനാട്, ചൂരൽമല, അതെ, ചൂരൽമല, മേപ്പാടി, മുണ്ടക്കൈ, മുണ്ടക്കൈ, ആ അവിടെ എത്തുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം മൂന്ന് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ചാലിയാർ പുഴ എന്ന് പറയുന്ന പുഴ ഗതിമാറി ഒഴുകുകയാണ്. അത്രയും വലിയ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പലരും ചെളി പൊതഞ്ഞു കിടക്കുക, ചെളി പൊതഞ്ഞു കിടക്കുകയാണ്. മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരികയാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് നിന്നുള്ള പുഴയുടെ ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയ മൃതദേഹങ്ങളും നിരവധി മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് എന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകരെയൊന്നും അവിടെ കയറ്റിവിടുന്നില്ല. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരെടുക്കുന്ന വിഷ്വൽസാണ് നമ്മളടക്കമുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം ആ പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടു പോയി. ഈ രാത്രി 2 മണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നാണ് പല മാധ്യമങ്ങളിലും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അത് പോരാത്തതിന് അവിടെയുള്ള സ്വദേശികളായിട്ടുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 2 മണിയോടുകൂടി വെള്ളവും മണ്ണും അപ്രതീക്ഷിതമായിട്ട് കുത്തൊലിച്ച് താഴേക്ക് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പല ആൾക്കാരും പറയുന്നത്, പല വിദഗ്ധരും പറയുന്നത് അനിയന്ത്രിതമായിട്ട് പെയ്ത മഴയാണ്, കനത്ത മഴയാണ്. അവിടെ ഈ വയനാട് പുത്തുമല കഴിഞ്ഞ 24 മണിക്ക് 372 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തിട്ടുള്ളത്. അപ്പൊ മഴയുടെ ആ ഒരു കണക്ക്, അതായത് വലിയ തോതിലുള്ള മഴയാണ് പെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ വലിയ ശബ്ദത്തോടുകൂടി ഉരുൾപൊട്ടി, ഉരുൾപൊട്ടൽ ഉണ്ടാകുകയാണ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 250 കുടുംബങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന. നമ്മളിപ്പം സംസാരിക്കുമ്പോൾ 60 മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. പുഴയിൽ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു. ഓരോ 5 മിനിറ്റിലും ആംബുലൻസ് അവിടെ നിന്നും പുറപ്പെട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം പരിക്കേറ്റ ആൾക്കാരെ രക്ഷിക്കേണ്ടതുണ്ട്. പല കുട്ടികളടക്കമുള്ള ആൾക്കാർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് 7 നാവികസേന അവിടെ പുഴയിൽ മുങ്ങിത്തപ്പാനായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയാണ് താൽക്കാലിക വടം. കാരണം ഈ പുഴ, ഈ ഉരുൾപൊട്ടലോടുകൂടി ഈ ചൂരൽ മല, അല്ലെ, ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല, ഈ അവിടുത്തെ ഈ 3 മേഖലകളും പൂർണ്ണമായും തകർന്നു. അതായത് ഈ 3 മേഖലകളും പൂർണ്ണമായും, ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല എന്ന് പറയുന്ന 3 മേഖലകളും പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അപ്പൊ 250 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ കൂടാം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോ ഓരോ നിമിഷം കഴിയുന്തോറും ഭയം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം. കാരണം ദുരന്തത്തിന്റെ വ്യാപ്തി അതിഭീകരമാണ്. കാരണം മൃതദേഹങ്ങൾ കൂടുതൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പുഴയിൽ മൃതദേഹങ്ങൾ പൊങ്ങി വരുന്ന അവസ്ഥ, ചെളിയിൽ പൂണ്ടു കിടക്കുന്ന മൃതദേഹങ്ങൾ. ഇനി ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണേട്ട, ആ ഉരുൾപൊട്ടലിന്റെ അടിയിൽ കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? നമ്മുടെ അർജുന്റെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നമ്മൾ നടത്തിയ അതേ രീതിയിലുള്ള പ്രവർത്തനം, അർജുന്റെ രക്ഷാപ്രവർത്തന ദൗത്യം നമ്മൾ നടത്തിയത് സൈന്യം എന്നത് 5 കഴിഞ്ഞിട്ടാണെങ്കിൽ, ഇപ്പോൾ സൈന്യം, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പരിപൂർണമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് സൈന്യത്തിന് ഇപ്പോൾ ആരൊക്കെ വന്നിരിക്കുന്നത്? പുഴയ്ക്ക് കുറുകെ വടം കെട്ടി NDRF അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് വടം കെട്ടിയിട്ട് പുഴയിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മഴ നിർത്താതെ പെയ്യുകയാണ്. മഴ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള വെല്ലുവിളി രക്ഷാപ്രവർത്തനത്തിന് വരുന്നുണ്ട്. ആ കുത്തൊഴുക്കിൽ ഒലിച്ചു വരുന്ന മൃതദേഹങ്ങളാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളത്. അത് അവിടെ നിന്ന് അവര് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് കടക്കാനായിട്ട് ഒരു എന്താ യാതൊരുവിധ സാഹചര്യവും ഇല്ല. ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നുപോയി. ആ പാലം തകർന്നുപോയ പിന്നെ അവിടെ കിടക്കുന്ന, അതായത് രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇപ്പൊ വരികയാണ്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ
അതിർത്തിയിലും ഈ ചൈന ബോർഡറിലും അവിടെ ഇവിടെയൊക്കെ നമുക്കറിയാം ഈ മലയൊക്കെ പുഴയൊക്കെ കടക്കാനായിട്ട് താൽക്കാലികമായിട്ട് വടം വെച്ചുള്ള പാലങ്ങൾ താൽക്കാലിക പാലങ്ങൾ പണിയുണ്ടാകും. എന്നിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിയാം, അവർ പണിതിട്ടാണ് അവർ അങ്ങോട്ടേക്ക് കടക്കുന്നത്. അപ്പോൾ ആ പാലം തകർന്ന സാഹചര്യത്തിലുള്ള ബദൽ സംവിധാനത്തിനുള്ള എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇപ്പോൾ അവിടെ വരികയാണ്. അവർ വന്നിട്ട് ആ പാലങ്ങളെല്ലാം പണിത് അങ്ങോട്ടേക്ക് കടക്കാൻ പോവുകയാണ് എന്നാണ്. പിന്നെ എയർ ലിഫ്റ്റിംഗിന് രണ്ട് ഹെലികോപ്റ്ററുകൾ വന്നു കഴിഞ്ഞു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യം കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററുകൾ രണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കോഴിക്കോടേക്ക് തിരിച്ചു പോയതിൽ പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി. അപ്പൊ ഇവിടെ നമുക്ക് അപ്പൊ ആർമിയിലെ 190 ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാനാണ്. ആർമിയിലെ 190 സംഘമാണ്, 190 സംഘമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. പോരാത്തതിന് ടെറിട്ടോറിയൽ ആർമി കോഴിക്കോടിൽ നിന്നും 122 ബറ്റാലിയൻ, അവിടെ നിന്നും 50 അടങ്ങുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ 250 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ കാണുമെന്ന്, ഒരു ഏകദേശം ഈ പറയുന്ന 300 പേരെ കാണാനില്ലെന്നാണ് കുടുംബങ്ങൾ മാത്രം, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ ഈ ഉരുൾപൊട്ടൽ വരുമ്പോ മുഴുവനായിട്ട് ഒലിച്ചു പോയ പല ആൾക്കാരും പറയുമ്പോഴും അതിന്റെ അടിയിൽ എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നു, വലിയ വെല്ലുവിളിയാണ്. ജീവനോടെ എത്ര ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു, അവരെ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്ര പെട്ടെന്ന് രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ഇനി കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി സൈന്യം അത് നേരിട്ടിടപെട്ട്, സൈന്യമായിരുന്നാലും നാവികസേനയായിരുന്നാലും, ചാലിയാർ പുഴയിൽ ഇതുപോലെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു, ജീവനോടെ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക്, കാഷ്വാലിറ്റികൾ ഉണ്ടോ, കാഷ്വാലിറ്റി കൂടി വരികയാണ് ആൾക്കാരുടെ. ഇന്നിപ്പോ വന്ന ഒരു ദൃശ്യം ഇങ്ങനെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരാള് വളരെ ദാരുണമാണ്. പിന്നെ രക്ഷിക്കാനാണ് അദ്ദേഹത്തിന് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതെ അതെ. ഇപ്പോ 7 മൃതദേഹം അടക്കം പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം, കൊച്ചു കുട്ടികളുടെ മൃതദേഹങ്ങൾ പോലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ സമയത്ത് അത് എന്താ പറയുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവിടെ മണ്ണിന് ഗ്രിപ്പില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, മണ്ണിന് ഗ്രിപ്പില്ല. ഒരു വലിയൊരു വേനൽക്കാലം കഴിഞ്ഞിട്ടാണ് വലിയൊരു മഴക്കാലം വരുന്നത് നമ്മൾ ആലോചിച്ചു കൊള്ളണം. ഈ വേനൽക്കാലത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണ് ഉണങ്ങും. മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മണ്ണ് പെട്ടെന്ന് സ്കിഡ് ആവാൻ വലിയ പാടാണ്. അത് കഴിഞ്ഞ് മഴ അതിലേക്ക് വീഴുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ അടിയിൽ ചെറിയ നീർച്ചാലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആ നീർച്ചാലുകൾ അടിയിലുണ്ടായി അടിയിൽ കൂടി അത് ഒഴുകാനുള്ള സാഹചര്യമുണ്ട്. വെള്ളത്തിന് പ്രഷറാണ്, ആ പ്രഷർ കാരണം ഒരു സമയത്ത് പൊട്ടി അത് ഉരുൾപൊട്ടലായിട്ട് വരാനുള്ള ഒരു സാഹചര്യം വലിയ രീതിയിലുണ്ട്. അങ്ങനെ ആയിരിക്കും. മറ്റൊന്ന് പറയുന്നത് ഈ ഓരോ മണ്ണിനും ഓരോ പ്രദേശത്തെ മണ്ണിനും ഉൾക്കൊള്ളാവുന്ന മഴയ്ക്ക് വെള്ളത്തിന് പരിധിയുണ്ട്. ആ പരിധിയിൽ അധികം വെള്ളം വന്നു കഴിയുമ്പോൾ പ്രശ്നമുണ്ട്. ഈ മൃതദേഹങ്ങൾ പുഴയിൽ മാത്രമല്ല ചോണേട്ടാ, ഈ പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഭൂദാനം മച്ചിക്കൈ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് മൃതദേഹങ്ങൾ ചെതറിക്കിടക്കുകയാണ്. ഈ പുഴയൊക്കെ ദശമാറി ഒഴുകിയാണ്, പല കൈയായിട്ട് ദശമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ചാലിയാറിന്റെ മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് 3 മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പോരാത്തതിന് ഒരു പുരുഷന്റെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അത് തലയറ്റ നിലയിലാണ്. അത് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വീട്ടു സാധനങ്ങളും സാമഗ്രികളും ഈ കട്ടിലുകളും അടക്കമുള്ള സാധനങ്ങൾ പുഴയിലൂടെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് രക്ഷാപ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ അടക്കം ഈ രക്ഷാപ്രവർത്തനം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഇതിൽ ഞാൻ പറയട്ടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മുഴുവനായിട്ട് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കിടക്കുന്ന അടിയിൽ കിടക്കുന്ന ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ്. അവരെ എങ്ങനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും? കാരണം ഇപ്പോൾ അവിടെയുള്ള പ്രദേശം കാണുമ്പോൾ അവിടെയുള്ള സ്വദേശികൾക്ക് പോലും മനസ്സിലാവുന്നില്ല ഈ വീട് എവിടെയാണ് എവിടെയാണെന്നുള്ള കാര്യം. ഈ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവർ തിരിച്ചു വന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്. പുഴയ്ക്കകത്തു നിന്ന് പോലും നിലവിളികൾ ഉയരുകയാണ്. അപ്പോൾ ആ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ വീട് എവിടെയാണെന്ന് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രദേശം മുഴുവൻ വൈപ്പ് ഔട്ട് ആയിപ്പോയി. പ്രദേശം മുഴുവൻ വൈപ്പ് ഔട്ട് ആയിപ്പോയി. അവിടെ എന്താണ് സംഭവിച്ചത്, എന്റെ വീട് എവിടെയാണെന്ന് തിരിച്ചറിയാൻ പോലും ആൾക്കാർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമല്ല അതിന്റെ അടിയിൽ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അത് വലിയ വെല്ലുവിളിയാണ്, അവരെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. ജീവന്റെ സാന്നിധ്യം ഉണ്ടാകുക, അതെനിക്ക് തോന്നുന്നു സൈന്യം അതിനുള്ള കൃത്യമായിട്ടുള്ള മെഷീനറികൾ ഉപയോഗിച്ച് അവരെ ലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ അതിനടിയിൽ ഇനിയും ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം നേരത്തെ കവളപ്പാറയിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് പല ആൾക്കാരെയും ഇന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ അടിയിൽ അവസാനം അർജുനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. അതിന്റെ അടിയിൽ ആ കവളപ്പാറയുടെ അടിയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ള നിഗമനങ്ങളിൽ തന്നെയാണ് പല ആൾക്കാരും, ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് എന്ന നിഗമനങ്ങളിൽ തന്നെയാണ് പല ആൾക്കാരും നിൽക്കുന്നത്. അപ്പോ അതുപോലെ ഒരു എന്താണ് ഒരു
ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ യുദ്ധകാല അടി പക്ഷേ നമ്മുടെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞാലും അതിന് വലിയ വെല്ലുവിളിയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം വലിയ വെല്ലുവിളി തന്നെയാണ്. ദുഷ്കരമെന്ന് പറഞ്ഞാലും നമുക്ക് പറയട്ടെ, ഒരു അത്ഭുതം സംഭവിക്കണം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേട്ടാ ഒരു അത്ഭുതം സംഭവിക്കണം. കാരണം ആ പ്രദേശം വൈപ്പ് ഔട്ട് ആയിപ്പോയി. ഇപ്പൊ അവിടെ ആ ടെറൈനിലുള്ള ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പം 250 കുടുംബങ്ങളിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും, ആ ആൾക്കാർ എല്ലാം മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ആയി പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യാപ്തിയുടെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ, ഇപ്പം ഞാൻ രാവിലെ പരിശോധിച്ചപ്പോൾ 8 മരണങ്ങളായിരുന്നു, വിത്തിൻ സെക്കൻഡ്സ് ആ മരണങ്ങൾ 24 ഉയർന്നു. നമ്മൾ ആദ്യം ഈ ധനുഷ് പറഞ്ഞ രാവിലെ കേട്ടപ്പോൾ ഉരുൾപൊട്ടൽ സാധാരണ ഇല്ലായിരുന്നു, പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് മരണം 24 ആകുന്നു, പിന്നെ അടുത്ത 36 57 ഇപ്പൊ 60 കടന്നു പോകുന്നു. ഓരോ സെക്കൻഡുകൾ കഴിയുമോറും മൃതദേഹങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ്. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അതിനിർണായകമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ രക്ഷാപ്രവർത്തന ദൗത്യം വളരെ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.